मंत्री जे मेस्सिकुट्टियम्मे पिन्नाले इपी जयराजने कंडिरुन्नु एन्न वेलिप्पेडुत्ती ईएमसीसी कंपनी डायरेक्टर व्यवसाय मंत्री सेक्रेटरियल वच्च नेरिल कंड विवरंगल कैमारियेन्नुम मंत्रिसभा अंगीकारम लभिक्कुमेन्न अरियान अपेक्ष नल्कियेन्नुम षिजु वर्गीस 24-നോട് പറഞ്ഞു ആഴക്കടൽ മത്സ്യബന്ധന കരാർ നടപടികളിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഇഎംസിസി വ്യക്തമാക്കി ഇപി ജയരാജനായിട്ട് ചർച്ച നടത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇപി ജയരാജനെ സെക്രട്ടറിയേറ്റിൽ ഞങ്ങൾ പോർണേന മുൻപായിട്ട് ക്യാബിനറ്റ് അപ്രൂവലിന് ഇതിനൊരു പദ്ധതി ഇത്രയും വലിയ പദ്ധതിക്ക് നമുക്ക് അനുവാദം കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കംപ്ലീറ്റ് കൺസെപ്റ്റ് നോട്ടും ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസും എല്ലാ ഡീറ്റെയിലും വെച്ചിട്ട് ഞങ്ങൾ കൊടുത്തു അത് റിസീവ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിന്റെ കോപ്പി തന്നു അതിനുശേഷം എന്താ നടന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല മന്ത്രി നേരിട്ട് കണ്ടായിരുന്നോ മന്ത്രി സെക്രട്ടറിയേറ്റിൽ പോയി ഞങ്ങൾ നേരിട്ട് കണ്ട് അവിടെ പ്രൈവറ്റ് സെക്രട്ടറി വന്നു അത് സബ്മിറ്റ് ചെയ്തു ഞങ്ങൾ പോന്നു ദാറ്റ്സ് ഇറ്റ് അല്ല ഈ മന്ത്രിയായിട്ട് ചർച്ച നടത്തിയത് മന്ത്രി എന്താ അതിന്റെ മറുപടി പറഞ്ഞു നിങ്ങൾ ഏത് മന്ത്രിക്ക് അപേക്ഷ കൊടുത്തല്ലോ മറുപടി പറഞ്ഞല്ലോ ഇനി മന്ത്രി മറുപടി പറഞ്ഞത് എനിക്ക് പോയിട്ട് എന്തുകൊണ്ട് മന്ത്രി അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ ചോദിക്കും എനിക്ക് എന്റെ വ്യക്തിത്വത്തിൽ ഞാൻ ചോദിക്കത്തില്ല എന്റെ കയ്യിൽ റെക്കോർഡ് ഉള്ള കാര്യം ഞാൻ പറയും ഞാൻ എന്റെ കയ്യിൽ റെക്കോർഡ് ഉള്ള കാര്യം ഞാൻ പറയും അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വീണ്ടും മുന്നോട്ട് പോകാൻ തന്നെയാണ് അങ്ങനെ അപേക്ഷയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം പിന്നെ ഒരുപാട് വർക്ക് ചെയ്തല്ലേ ഞങ്ങൾ ഇപ്പോ കേരള സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്ന് നേരിച്ച് ഞങ്ങൾ ഇത് അടച്ചുപൂട്ടത്തൊന്നുമില്ല വി ഓൾറെഡി അലോക്കേറ്റഡ് $1 billion ഫോർ ദിസ് പ്രോജക്റ്റ് കേരള സ്റ്റേറ്റിന് വേണ്ടെങ്കിൽ നമ്മൾ സ്റ്റേറ്റിൽ പോവും അല്ലെങ്കിൽ മാൽഡീവ്സിൽ പോവും അല്ലെങ്കിൽ ശ്രീലങ്കയിൽ പോവും എവിടെ എവിടെ റിസോഴ്സ് അവൈലബിൾ അങ്ങോട്ട് പോവും ഇഎംസിസി ഡയറക്ടർ ഷിജു വർഗീസുമായി അല്പം മുമ്പ് ടെലിഫോണിൽ സംസാരിച്ച ടോം കുര്യാക്കോസ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേർന്നു ടോം അവരെന്തായാലും ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് അതേസമയം ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് സർക്കാരിനിതൊരു തലവേദനയാണ് പ്രത്യേകിച്ച് വ്യവസായ വകുപ്പിനും അതുപോലെ തുറമുഖ വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്കും പ്രശ്നമായിട്ടുണ്ടെന്ന് തോന്നുന്നു അവർക്ക് അവരിന്നലെ എല്ലാ വാർത്താ ചാനലുകളിലും പങ്കെടുത്ത് ടെലിഫോണിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിരുന്നു എന്നാൽ മന്ത്രി പറയുന്നതല്ല ശരി എന്ന രീതിയിലാണല്ലോ അപ്പോൾ ഇഎംസിസി ഡയറക്ടർ ഷിജു പറയുന്നത് എസ് കെ എൻ തീർച്ചയായും കാരണം പ്രതിപക്ഷ നേതാവാണ് ഈ മത്സ്യബന്ധന കരാറുമായി ബന്ധപ്പെട്ട വിവാദം ഉയർത്തിക്കൊണ്ട് വന്നത് തുടർന്ന് ഇന്നലെ എൻകൗണ്ടർ 24-ന്റെ എൻകൗണ്ടർ ചർച്ചയിൽ ഇഎംസിസിയുടെ വൈസ് പ്രസിഡന്റ് മന്ത്രിയെ ന്യൂയോർക്കിൽ വെച്ച് കണ്ട് സംസാരിച്ചിരുന്നു ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു അതായത് മന്ത്രി നിഷേധിച്ച കാര്യമാണ് ഈ കമ്പനിയുമായി യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടത്തിയില്ല എന്ന് മന്ത്രി വാദിക്കുമ്പോഴാണ് ഇഎംസിസി വൈസ് പ്രസിഡന്റ് ഇന്നലെ 24-ന്റെ ചർച്ചയിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് തുടർന്ന് ഇഎംസിസിയുടെ പ്രസിഡന്റ് കമ്പനി ഡയറക്ടറുമായിട്ടുള്ള ഷിജു വർഗീസുമായി നമ്മൾ ടെലിഫോണിൽ സംസാരിച്ചു അതിന്റെ ടെലിഫോൺ സംഭാഷണമാണ് 24 പുറത്തുവിട്ടത് പ്രധാനമായും അദ്ദേഹം പറയുന്നത് മന്ത്രി മേഴ്സിക്കുട്ടി അമ്മയുമായി ചർച്ച ന്യൂയോർക്കിൽ വെച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ട് തുടർന്ന് മന്ത്രി ഇ പി ജയരാജനെ തിരുവനന്തപുരത്തെത്തി സെക്രട്ടേറിയറ്റിൽ വെച്ച് നേരിട്ട് കണ്ട് അപേക്ഷ നൽകിയിരുന്നു പ്രധാനമായും ഈ കെ എസ് ഐ എൻ സിയുമായി ബന്ധപ്പെട്ട കരാറും അതോടൊപ്പം ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കരാറുമായാണ് മന്ത്രിയെ കണ്ടത് ഈ മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൈമാറി മന്ത്രി മേഴ്സിക്കുട്ടി അമ്മയുമായി സംസാരിച്ച കാര്യങ്ങളും അതോടൊപ്പം തങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മന്ത്രിക്ക് കൈമാറുകയും മന്ത്രിക്ക് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു പ്രധാനമായും മന്ത്രിസഭാ യോഗത്തിൻ്റെ അനുമതി വാങ്ങുന്നതിന് വേണ്ടിയാണ് മന്ത്രിക്ക് അപേക്ഷ നൽകിയത് ഇ പി ജയരാജന് അപേക്ഷ നൽകിയതെന്നാണ് ഷിജു വർഗീസ് 24-നോട് പറഞ്ഞത് അതായത് പക്ഷേ ഈ മേഴ്സിക്കുട്ടി അമ്മയുമായി ഈ വിഷയത്തിൽ സംസാരിച്ചപ്പോൾ കേരളത്തിലെത്തി നമുക്ക് സംസാരിക്കാം കേരളത്തിലെത്തി കാരണം കേരളത്തിൽ ഒരു പക്ഷേ ഈ ആഴക്കടൽ മത്സ്യബന്ധനം ഉണ്ടാകുമ്പോൾ മത്സ്യബന്ധനത്തിന് കരാർ നൽകുമ്പോൾ വലിയ തർക്കങ്ങൾ രൂപപ്പെടാനുള്ള വലിയ തർക്കങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെത്തി സംസാരിക്കാമെന്നായിരുന്നു മന്ത്രി അന്ന് പറഞ്ഞതെന്നാണ് ഷിജു വർഗീസ് 24-നോട് വെളിപ്പെടുത്തിയിരിക്കുന്നു അതായത് മന്ത്രിയുടെ വാദങ്ങൾ പൂർണ്ണമായും പൊളിയുന്നു മന്ത്രി പറഞ്ഞത് ഒരു ഇ എം സി സിയുമായി കരാറുമായി ബന്ധപ്പെട്ട് ഒരു വിധത്തിലുള്ള ചർച്ചയും നടത്തിയില്ല എന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ തറപ്പിച്ച് പറയുമ്പോൾ ഇ എം സി സി കമ്പനി നേരിട്ട് പറയുന്നു മന്ത്രിയുമായി ചർച്ച നടത്തി അതിന് പിന്നാലെ മന്ത്രി ഇ പി ജയരാജൻ വ്യവസായ മന്ത്രി ഇ പി ജയരാജനുമായി ഈ വിഷയം സംസാരിച്ചു കണ്ടു അതോടൊപ്പം ഇ പി ജയരാജന് അപേക്ഷ നൽകി മന്ത്രിസഭയുടെ അംഗീകാരത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു എന്നത് അപേക്ഷ നൽകിയിരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഈ കരാറുമായി ബന്ധപ്പെട്ടിപ്പോൾ വിവാദം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കരാറുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളുമായി തുടർ ചർച്ചകളുമായി തങ്ങൾ മുന്നോട്ട് പോകും വീണ്ടും സർക്കാരിന് മുന്നിൽ അപേക്ഷ സമർപ്പിക്കും സർക്കാരിന് വേണ്ടെങ്കിൽ വേണ്ട തങ്ങൾ
മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാം, മറ്റ് സംസ്ഥാന ആന്ധ്ര ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാം, കേരളത്തിന് അത് ആവശ്യമില്ലെങ്കിൽ പോകാം, തങ്ങൾക്കും വേണ്ട എന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷേ കെ എസ് ഐ എൻ സിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കരാറിൽ നിന്നും തങ്ങൾ പിന്നോട്ടില്ല. കാരണം കോടികൾ തങ്ങൾ ഇവിടെ മുതൽ മുടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ട് കെ എസ് ഐ എൻ സിയുമായി ബന്ധപ്പെട്ട കരാറുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നാണ് ഷിജു വർഗീസ് 24 പറഞ്ഞത്. ഓക്കെ, താങ്ക് യു ടോം കുര്യാക്കോസ് ആണ് കൊച്ചിയിൽ നമുക്കൊപ്പം ചേർന്ന്. 1 ഇലക്ഷൻ ചാനൽ 24.